കടൽഭിത്തി നിർമ്മാണം എല്ലാ കാലത്തും വരുന്ന അവരുടെ ജീവിതത്തിലെ നമ്മൾ ഓരോ കാലത്തും കേൾക്കുന്ന ഒരു ആശങ്ക അതിൽ കാര്യമായ ഒരു മുന്നോട്ട് വലിയ മുന്നേറ്റത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എക്കാലവും മലയായ മലയെല്ലാം ഇടിച്ച് തീരത്തു കൊണ്ടിട്ട് ഓരോ വർഷവും അടിയിൽ നിന്ന് മണ്ണ് കടലെടുത്തുകൊണ്ട് പോയി പാറയിരുത്തി എന്നെ കടലിലേക്ക് തള്ളിപ്പോയി ഇടിഞ്ഞുകൊണ്ടേയിരിക്കുക ഇതിനൊരു അറുതി വരുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പരിസ്ഥിതിക്ക് അനുയോജ്യമായി നിർമ്മാണ രീതി നമ്മുടെ രാജ്യത്തെ സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ ഗവേഷണത്തിലായിരുന്നു ഈ മത്സ്യമേഖലയിലുള്ളൊരു പ്രത്യേകത ഇന്ത്യ രാജ്യത്തിൻ്റെ മിക്കവാറും ഗവേഷണ സ്ഥാപനം കിടക്കുന്ന കേരളത്തിലാണ് ആ സി എം എഫ് ആർ ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ കിടക്കുന്ന കേരളത്തിലാണ് ഈ ഗവൺമെൻറ് വന്ന അധികാരത്തിൽ വന്ന ആറുമാസം ആദ്യത്തെ ആറുമാസത്തിൽ ഇവരെല്ലാമായിട്ടും ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ മുഴുവൻ സയൻറ്റിഫിക് സ്ഥാപനങ്ങളെയും കൊച്ചി സി എം എഫ് ആർ എയിൽ വിളിച്ചു കൂട്ടി ഈ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തു അവരെല്ലാം വളരെ എന്ത് ഞങ്ങൾ ഈ ഗവേഷണമൊക്കെ നടത്തി വെക്കുന്ന കാര്യം ആരും ഞങ്ങളെ കേൾക്കുന്നില്ലല്ലോ എന്നതായിരുന്നു അവരുടെ കണ്ട അവർ വിളിച്ചു കൂട്ടി അതാണ് ഈ ആദ്യം അമ്പത്തെട്ടിന് മത്സ്യത്തെ ചെറു മത്സ്യം നിരോധിക്കാനിടയായത് സി എം എഫ് ആരുടെ പ്രപ്പോസലാണ് അപ്പോൾ കേരളത്തിൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം വന്നപ്പോൾ നടപ്പിലാക്കിയാൽ തീരൂ കാരണം കടല് കിടക്കുകയല്ലേ അതുകൊണ്ട് നമ്മൾ വേലി കിട്ടി നിർത്തിയിരിക്കുന്നില്ലല്ലോ അതിന് വേർതിരിക്കുന്നില്ല അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ മിനിസ്റ്റേഴ്സിൻ്റെ യോഗം കൂടി ഇവിടെ ഞങ്ങൾ ഈ മേഖല ഗൗരവ മൂന്ന് ദിവസമാണ് വർക്ക്ഷോപ്പ് ചർച്ച ചെയ്ത് ഞങ്ങൾ കൂട്ടായി ചില തീരുമാനം എടുത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു അവർ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് മറൈൻ സ്റ്റേറ്റിലാകാൻ നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർക്കുലേറ്റ് ചെയ്തു നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഈ മറൈൻ സ്റ്റേറ്റുകളെല്ലാം അത് ആപ്ലിക്കബിൾ ആക്കണം എന്ന് പറഞ്ഞ് ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർക്കുലേറ്റ് ചെയ്ത അത്ര അഭിമാനകരമായ നേട്ടമാണ് തീരദേശത്ത് നമ്മൾ ഉണ്ടാക്കി അതിരിക്കട്ടെ എൻ ഐ യു ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി അത് ചെന്നൈയിലാണ് കേ നിർഭാഗ്യവശാൽ കേരളത്തിലല്ല അത് മാത് അതിങ്ങനെ രണ്ട് മൂന്ന് സിബ എന്നൊക്കെ പറയുന്ന രണ്ട് മൂന്ന് സ്ഥാപനങ്ങളേ ഉള്ളൂ കേരളത്തിന് പുറത്തുള്ളത് അപ്പോൾ ഈ എൻ ഐ ഒട്ടിയിൽ ഞാൻ നേരിട്ട് പോയി അപ്പോൾ എൻ ഐട്ടി കടലൂരിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി അവർ നേരിട്ട് ചെയ്ത് വളരെ ആഴത്തിലുള്ള വളരെ ശക്തമായ തിരമാലയുള്ള ഒരു പ്രദേശത്ത് ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ ഇട്ട് പതുക്കെ കരവച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടി അപ്പോൾ ഞാൻ അവരെ ആദ്യം കേരളത്തിൽ വിളിപ്പിച്ചു അപ്പോൾ അവരുമായി ചർച്ച ചെയ്തു അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് കേ അപ്പോൾ ഈ പൂന്തുറ വലിയ ആഴുവള്ളതും എപ്പോഴും പൂന്തുറയിൽ ചെല്ലാനോ ആണല്ലോ കേരളത്തിൽ എപ്പോഴും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടും കുറച്ച് വരുന്നുണ്ട് അപ്പോൾ ചെല്ലാനവും പൂന്തുറയും നമുക്ക് കേരളത്തിനൊരു ഒരു തീരാശാപാണ് ആലപ്പുഴയിലും ആലപ്പുഴ പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് ഈ പിന്നെ തീരസംരക്ഷണം കുറച്ചുണ്ട് ചില ചില തീരം എടുത്തു പോകുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ വളരെ ശക്തമാണ് ഈ പൂന്തുറയും ചെല്ലാനവും ആലപ്പുഴയും ഉണ്ട് അപ്പം നമ്മൾ ഈ പ്രശ്നം വളരെ ഗൗരവതരമായോണ്ട് എന്നെ ഒട്ടിട്ട് സയൻറ്റിസ്റ്റുകൾ എൻ്റെ ഡയറക്ടറെ അടക്കം ഇവിടെ വിളിച്ചു അവർ വന്നു ഞങ്ങൾ പല ദിവസം ചർച്ച ചെയ്തു അപ്പോൾ അവർ ഈ പ്രശ്നം പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു പരീക്ഷണം അവിടെ നടത്തുന്നു മിനിസ്റ്റർക്ക് വന്ന് കാണാം അത് നമുക്ക് നല്ല ഐഡിയ ആണ് എന്ന് പറഞ്ഞ് ഇതൊക്കെ ആദ്യത്തെ വർഷങ്ങളിലാണ് ചർച്ചകളെല്ലാം അപ്പം പതിനാറ് പതിനേഴ് കാലങ്ങളിലാണ് ചർച്ചയെല്ലാം പതിനെട്ടിൽ ഞങ്ങൾ തീരുമാനിച്ചു ഇത് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കണം അങ്ങനെ ഞാൻ തന്നെ ചെന്നൈ ഇത് ശരിയാണോ എന്ന് അറിയണമല്ലോ അപ്പോൾ ചെന്നൈയിൽ പോയി കടലൂരിൽ ചെന്നൈയൊട്ടി സന്ദർശിച്ചു കടലൂരിൽ പോയി ആ ഒരു കാണിച്ചു തന്നു അപ്പോൾ ഒരു നൂറ് മീറ്റർ ഇപ്പുറത്തേക്ക് വരെ കടലെടുത്ത് പോയ ഈ പയൽ താഴെ കാണാം അടിയുന്ന ആ പയൽ വരെ കാണാവുന്ന ഇടത്തിൽ മണ്ണെടുത്ത് പോയി പക്ഷേ ഞാനിവിടെ ചെന്ന് കാണുമ്പോൾ ഒരു ഒരമ്പത് ഇടം വരെ കര വെച്ച് തുടങ്ങിയിരിക്കും ഈ നൂറിലേക്ക് പോയതിന് ഇങ്ങോട്ട് വരണം അപ്പോൾ ആ പയലിപ്പോഴും നമുക്ക് കാണാം പക്ഷേ അമ്പത് മീറ്റർ വരെ കര വെച്ച് തുടങ്ങി നൂറ് മീറ്ററിനുള്ളിലാണ് ഇവർ ഈ ബ്രേക്ക് വാട്ടർ ബ്രേക്ക് ചെയ്യാനുള്ള ഈ ജിയോട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ ആ നൂറ് മീറ്ററിന് അപ്പുറത്ത് കിടക്കുമ്പോൾ ഈ വലിയ ശക്തിയുള്ള തരം അവിടെ വന്ന് അടിച്ച് ചിതറിപ്പോകും കരയിലേക്ക് പോകുന്നില്ല കൊണ്ടുവരുന്ന മണ്ണ് കര വയ്ക്കും ഇതാണ് അവരുടെ ഒരു ടെക്നോളജി അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മുടെ കടലിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കണം അതിൻ്റെ തരമാലയുടെ ശക്തി അതിനെ പ്രതിരോധിക്കാനുള്ള മെറ്റീരിയൽ എത്ര അളവ് വരെ ഈ തരം കാര്യങ്ങളെല്ലാം പഠിക്കണം രണ്ട് വർഷക്കാലം വേണ്ടി വരും പഠിക്കാനെന്ന് പറയും ഞാൻ പറയുന്നത് രണ്ട് വർഷമല്ലേ വീണ്ടും പഠിച്ചോളൂ പഠിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ട് വർഷക്കാലം എൻ ഐ ഒ ടിയുടെ സഹായത്തോടു കൂടി നമ്മുടെ എച്ച് ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റും എൻ ഐ ഒ ടിയും സംയുക്തമായി പഠനം നടത്തിയതിൻ്റെ ഫലമായി ഇപ്പം ഒരു ഡി പി ആർ ഞങ്ങൾ തയ്യാറാക്കി പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കിഫ്ബിയിൽ സമർപ്പിച്ചു കിഫ്ബി ഒരു നൂറ്റമ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ പ്രോജക്റ്റ് അവരെ തത്വത്തിൽ അംഗീകരിച്ചു പക്ഷേ അവർ പറയുന്നത് കേരളത്തിൽ ആദ്യമായ പൈലറ്റായി നിങ്ങൾ എഴുന്നൂറ് മീറ്റർ ചെയ്തു അപ്പോൾ നമ്മൾ പൂന്തറ തൊട്ട് ശംഖർമുഖം വരെയാണ് നമ്മുടെ ഐഡിയ പഠനം നടത്തിയത് എങ്ങനെയാണ് പൂന്തുറ മുതൽ ശംഖുമുഖം വരെയുള്ള കടൽത്തീരത്തിൻ്റെ തിരമാലകളുടെ ശക്തിയും അതിനെ അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്നതും രണ്ട് വർഷത്ത് എന്ന് വെച്ചാൽ ഒരു സീസൺ മാത്രമല്ല നാല് സീസൺ ശരിയായ സീസൺ അല്ല ആറ് മാസത്തിൽ ആറ് മാസമാണല്ലോ ഈ നാല് ഘട്ടങ്ങളിലെ റിപ്പോർട്ട് എടുത്തിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കിഫ്ബിക്ക് കൊടുത്തപ്പോൾ ഇരിക്കുന്നവർ ഇത് ഇവിടെ നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾ പൈലറ്റായി ചെയ്യുക ആദ്യം അത് വിജയിച്ചാൽ നമുക്ക് ബാക്കിയാകാം നമ്മൾ വിചാരിച്ചു പൈരറ്റെങ്കിൽ പൈരറ്റിൽ അങ്ങനെ എഴുന്നൂറ് മീറ്ററിനാണ് ഇപ്പോൾ സാങ്ഷൻ കിട്ടിയത് പത്തൊമ്പത് കോടി രൂപ അപ്പോൾ ആദ്യം അത് പതിനേഴ് കോടിയായിരുന്നു ആയിരുന്നു പിന്നെ അതിൻ്റെ റിയൽ എസ്റ്റിമേറ്റ് എടുത്തപ്പോഴത്തേക്ക് പത്തൊമ്പതായിപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിത്വം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസക്കാലം താമസിച്ചു വീണ്ടും ടെൻഡർ ചെയ്തുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു വീണ്ടും താമസിച്ചു എന്തായാലും നമ്മുടെ ഈ സ്വപ്ന പദ്ധതി ഇപ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യത്തിന് തുട കല്ലിട്ടു തുടക്കം കുറിക്കുകയാണ് ഈ ആഴ്ച പണി തുടങ്ങുമെന്ന് ഞാൻ കരുതുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ കടലൂരിനേക്കാൾ ആഴമുണ്ട് ഇവിടുത്തെ കടലിന് അതിനേക്കാൾ തിരക്ക് ശക്തിയുണ്ട് അപ്പോൾ അവിടെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടെ വലിയ വിസ്തൃതിയിലാണ് ആ ട്യൂബ് എടുക്കുന്നത് മൂന്നെണ്ണം വെച്ച് ചേർത്ത് വളരെ അതിൻ്റെ ടെക്നോളജി എല്ലാം വളരെ കൃത്യമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് ഈ ആഴ്ചയെ പണി തുടങ്ങും അത് വിജയിച്ചാൽ കേരളത്തിൻ്റെ തീര സംരക്ഷണത്തിനൊരു വിപ്ലവകരമായ മാറ്റമായിരിക്കും